ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു തോട്ട്സ് ഓൺ ലാഷ്. സോ നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കോമ്പസിന്റെ പുതിയ ലോഞ്ച് ആയ ലോങ്ടിറ്റ്യൂഡ് ആൻഡ് ലോങ്ടിറ്റ്യൂഡ് പ്ലസ് എന്ന് പറയുന്ന വേരിയന്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സോ അതിൽ ലോങ്ടിറ്റ്യൂഡ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഈ ഒരു വേരിയന്റ്. സോ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം, എന്തൊക്കെ മാറ്റങ്ങളാണ് വണ്ടിക്ക് വന്നുള്ളതെന്ന് നമുക്കൊന്ന് അറിയാം. അപ്പൊ ജീപ്പിന്റെ ഒരു ഐക്കോണിക് സെവൻ സ്ലോട്ട് ഗ്രില്ലില് ഇപ്പൊ വന്നൊരു ചേഞ്ചസ് എന്താന്ന് വെച്ചാല് ഈ ഒരു പാറ്റേൺ മാറി. ഇത് ശരിക്കും നമുക്ക് പഴയ മോഡൽ ജീപ്പിൽ നമ്മൾ കണ്ടു വരികയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടായിട്ടായിരുന്നു നമുക്ക് വന്നിരുന്നത്. ഇപ്പൊ ലോങ്ടിറ്റ്യൂഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വേരിയന്റിൽ നമുക്ക് വരുമ്പോൾ ഈ ഒരു സ്ലഷ് ടൈപ്പ് ഗ്രിൽസ് ആണ് വരുന്നത്, അതായത് പ്രൊജക്റ്റഡ് ടൈപ്പ്. ഇത് ക്ലോസ്ഡ് ഗ്രിൽ തന്നെയാണ് വരുന്നത്, എങ്കിൽ പോലും ഒരു സ്ലഷ് ടൈപ്പ് ഗ്രിൽസ് ആണ് വരുന്നത്, അവൈലബിൾ ആയിട്ട് ഇപ്പൊ വരുന്നത് നമുക്ക്. ോട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അലോയ് വീൽസിൽ 17 ഇഞ്ചിന്റെ അലോയ് വീൽസും അതിന്റെ കൂടെ തന്നെ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസിലേക്ക്, ഒരു സിൽവർ ടൈപ്പ് അലോയ് വീൽസിലേക്കുള്ള കൺവേർഷൻ വണ്ടിക്ക് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പഴയ ഒരു വെഹിക്കിൾ നിന്ന് ഇപ്പൊ പുതിയൊരു അലോയ് വീൽ സ്ട്രക്ചർ മാറിയപ്പോ തന്നെ വെഹിക്കിളിന്റെ ഒരു ഭംഗി, സൈഡ് ഭംഗി മാറിയിട്ടുണ്ട്. സോ ഇതാണ് സൈഡ് വ്യൂ എന്ന് പറയുന്നത്. റിയർ സെക്ഷനിലോട് വരുമ്പോൾ ചേഞ്ചസ് എന്ന് പറയാൻ മാത്രമുള്ള ചേഞ്ചസ് ഒന്നുമില്ല, പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ബൂട്ട് സെക്ഷൻ വരുമ്പോൾ നമുക്ക് മാനുവലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബൂട്ട് സെക്ഷൻ ആണ്. സ്പേസ് എല്ലാം സെയിം ആണ്, വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. കറക്റ്റ് സ്പേസ് തന്നെയാണ് ഇപ്പം നമ്മുടെ ജീപ്പില്, അതായത് പഴയ സെയിം സ്പേസ് ഉള്ള സെയിം കോമ്പസ് തന്നെയാണ്. ബൂട്ട് സ്പേസിൽ മാറ്റങ്ങളൊന്നും ഇല്ല. 436 തന്നെയാണ് നമ്മുടെ ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്റീരിയർ സെക്ഷനിലോട്ട് വന്നിരിക്കുകയാണ്. ഇന്റീരിയർ സെക്ഷനിലോട്ട് വരുമ്പോൾ ഈ ഒരു ലോങ്ടിറ്റ്യൂഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിൽ നമ്മൾ ഈവൻ കാണുന്ന പോലെ ഈവൻ ഒരു വൈറ്റ് സ്കീ ഗ്രേ എന്ന് പറയുന്ന ഈ ഒരു കളർ വൈറ്റ് ഫിനിഷിംഗിലാണ് വരുന്നത്. ഇത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ടെക്നോ ലെതർ എന്ന് പറഞ്ഞൊരു ലെതർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ലെതർ പ്ലസ് ഫാബ്രിക് സീറ്റ്സും ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്, അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വന്ന മാറ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു ഇന്റീരിയർ ടൂൺ തന്നെയാണ് മാറ്റം. ലോങ്ടിറ്റ്യൂഡ് ലോങ്ടിറ്റ്യൂഡ് പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് നമുക്ക് ഈവൻ 2021 മുന്നേ നമുക്ക് കോമ്പസിൽ ഉണ്ടായിരുന്ന ഒരു വേരിയന്റ് ആണ്, പക്ഷെ ഇത് അപ്ഡേറ്റഡ് ആയിട്ട് വന്നൊരു വേർഷൻ ആണ്. നമ്മൾ പുറത്ത് കണ്ടപ്പോൾ തന്നെ എക്സ്റ്റീരിയർ സൈഡ് ആണെങ്കിലും ഇന്റീരിയർ സൈഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞ ചെറിയൊരു ഫേസ് ലിഫ്റ്റ് വന്ന പോലെ വന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതൊരു 4x2 വെഹിക്കിൾ ആണ്. 4x2 വെഹിക്കിൾ ആണെങ്കിൽ പോലും നമുക്ക് ഇതുവരെ 4x4 മാത്രം കണ്ടിരുന്ന ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് 4x2 എന്ന് പറഞ്ഞ വേരിയന്റിലോട്ട് കൺവേർഷൻ വന്നിട്ടുണ്ട്. ഇതാണ് ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞ വേരിയന്റ്, സോറി ഓപ്ഷൻ. സോ അത് നമ്മുടെ ഈ ഒരു 4x2 എന്ന് പറഞ്ഞ വെഹിക്കിളിലേക്കുള്ള ഒരു കൺവേർഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫോർ വീൽ കൺട്രോൾസ് സ്വിച്ചസ് അവൈലബിൾ അല്ല, കാരണം ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണ്. നമ്മുടെ ടോപ്പ് എൻഡിലും ലിമിറ്റഡ് ഓ എന്ന് പറഞ്ഞ വേരിയന്റിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ സിസ്റ്റവും അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഈ ഒരു വേരിലും വരുന്നുണ്ട്. ടോപ്പ് എൻഡിൽ വരുമ്പോൾ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആണ്, ഈ ഒരു വേരിൽ വരുമ്പോൾ നമുക്ക് സെമി ഡിജിറ്റൽ ആണ് വരുന്നത്. ഇൻഫോർമേഷൻ സിസ്റ്റം 10.11 തന്നെയാണ് വരുന്നത്. അത് ഈവൻ നമ്മുടെ എൻട്രി ലെവൽ ട്രിം മുതൽ, അതായത് എൻട്രി ലെവൽ ട്രിമ്മിൽ മാത്രമാണ് നമുക്ക് 8.4, ഇതിലേക്ക് വരുമ്പോൾ 10.11 ആണ് നമുക്ക് ഇൻഫോർമേഷൻ സിസ്റ്റം വരുന്നത്. സോ ഇൻഫോർമേഷൻ സിസ്റ്റം ലോങ്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വേരിയന്റ് മുതൽ നമുക്ക് 10.11 എന്ന് പറഞ്ഞ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലൂടെ മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ലിമിറ്റഡ് ഓ എന്ന് പറഞ്ഞ, സോറി ലോങ്ടിറ്റ്യൂഡ് ഓ എന്ന് പറഞ്ഞ ഈ ഒരു വേരിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കണ്ട ലിമിറ്റഡ് ഓ അല്ലെങ്കിൽ മോഡലസ് വേരിയൻസിൽ കണ്ടുവരുന്ന ഓട്ടോ ഓഫ്, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഹസാർഡ് ലൈറ്റ്, പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്യുന്നത്, പാസഞ്ചർ എയർബാഗ് ഓഫും ഓൺ ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേഷൻസ്, അങ്ങനെ എല്ലാ രീതിയിലുള്ള പാക്ഡ് ആയിട്ടുള്ള വെഹിക്കിൾ തന്നെയാണ് ലോങ്ടിറ്റ്യൂഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു വേരിയന്റ്. അതുപോലെ തന്നെ നമുക്ക് ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളിന്റെ ഓപ്ഷൻസ്, സ്വിച്ചസ്, കീസ് ഒക്കെ നമുക്ക് ഈ ഒരു വേരിയൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വരുന്നത് ഈ ഒരു വെഹിക്കിളിനും. സോ അതും നമുക്ക് ഈ ഒരു വേരിയലിൽ അവൈലബിൾ ആണ്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമ്മുടെ ലോങ്ടിറ്റ്യൂഡ് ഓപ്ഷൻ, ഈ ഒരു രണ്ട് വേരിയലിലും പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് അവൈലബിൾ ആണ്. എൻട്രി ലെവലിൽ ട്രിമ്മിൽ നമുക്ക് ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഓപ്ഷൻ വരുന്നില്ല, അത് നമുക്ക് ഈ ലോങ്ടിറ്റ്യൂഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയൻസിൽ നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വേരിയലിൽ നമുക്ക് ക്രൂയിസ് കൺട്രോളും ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ, ക്രൂയിസ് കൺട്രോളിന്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റും. സൺറൂഫ് എന്ന് പറയുന്നത് ഈ ഒരു മോഡലിന് പാനറോമിക് സൺറൂഫ് തന്നെയാണ് വന്നത്. നമ്മുടെ ലിമിറ്റഡ് ഓ എന്ന് പറഞ്ഞ വേരിയന്റിലായിരുന്നു ഇത്രയും കാലം പാനറോമിക് സൺറൂഫ് ഉണ്ടായിരുന്നത്, രണ്ട് ഓപ്ഷനിൽ മാത്രം, ലിമിറ്റഡ് ഓ
ആൻഡ് മോഡലസ് ടോപ്പ് എൻഡിലും ടോപ്പ് എൻഡിൽ നിന്ന് ആറ് താഴെയുള്ള ട്രിമ്മിലുമായിരുന്നു നമുക്ക് ഇതുവരെ പാനറോമ സൺറൂഫ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ലോങ്ടിറ്റ്യൂഡ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റിലും അതുപോലെ തന്നെ ബ്ലാക്ക് ഷാർക്ക് എഡിഷൻ എന്ന് പറഞ്ഞ ഒരു വേരിയന്റിലും നമുക്കിപ്പോൾ സൺറൂഫ് അവൈലബിൾ ആണ്, അതും പാനറോമിക് സൺറൂഫ്. ഈ ഒരു മോഡലോട് വരുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള പാനറോമിക് സൺറൂഫ് ആണ് വരുന്നത്. ഈവൻ വൺ ടച്ച് തന്നെ ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ളൊരു പാനറോമിക് സൺറൂഫ് ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇലക്ട്രിക്കലി ബോൾട്ട്, അതായത് ഇലക്ട്രിക്കലി കൺട്രോൾഡ് ബൂട്ട് അല്ല വരുന്നത്. നമുക്ക് ബൂട്ട് എന്ന് പറയുന്നത് മാനുവലി ഓപ്പണും ക്ലോസും ആണ് വരുന്നത് ഈ ഒരു വേരിയന്റിൽ. അപ്പൊ നമ്മുടെ വെഹിക്കിൾ 2 ലിറ്ററിന്റെ മൾട്ടി ജെറ്റ് ഡീസൽ എഞ്ചിൻ ആണ് വരുന്നത്. ഏകദേശം 170 BHP 350 എണ്ണം ടോപ്പ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1956 CC ആണ് വെഹിക്കിൾ വരുന്നത്. സോ പവർവൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പം 4x4 4x2 കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പവർ വേരിയേഷൻസ് വെഹിക്കിൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കംഫർട്ട് വൈസ് നോക്കുകയാണെങ്കിലും എൻജിൻ വൈസ് നോക്കുകയാണെങ്കിലും നല്ല കമ്പേഷൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല റിഫൈൻഡ് ആണ് ഈ ഒരു ന്യൂ വേരിയന്റ് എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ റൈഡ് ചെയ്യാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ റൈഡ് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ തന്നെ വണ്ടിയുടെ ഫീല് നിങ്ങൾ മനസ്സിലാവും. ഇവിടെ 4x4 ഓടിച്ച കസ്റ്റമേഴ്സ് ആണ് 4x2 ഓടിക്കുമ്പോൾ താല്പര്യം പവർ വേരിയേഷൻസും അതേപോലെ തന്നെ കംഫർട്ട് ലെവലും ഒന്നും കൂടി മനസ്സിലാവും. സോ സസ്പെൻഷൻ വൈസ് ആണെങ്കിലും എഞ്ചിൻ വൈസ് ആണെങ്കിലും നല്ല റിഫൈൻഡ് ആണ്, കുറച്ചും കൂടി കംഫർട്ട് ആക്കിയിട്ടുള്ളത് ഇതില്. സോ ഈ ഒരു ന്യൂ വേരിയന്റ് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ലോങ്ടിറ്റ്യൂഡ് ഓപ്ഷൻ, അതുപോലെ തന്നെ ബ്ലാക്ക് ഷാർക്ക് എഡിഷൻ എന്ന് പറയുന്ന മൂന്ന് വേരിയന്റ്സ് ആണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ട് ന്യൂ ലോഞ്ചിങ്ങിൽ വന്നത്. അതുപോലെ തന്നെ 4x2 എല്ലാ വേരിയന്റ്സും നമുക്ക് 4x2 ഓട്ടോമാറ്റിക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ലോങ്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വേരിയന്റ് നമുക്ക് ഏകദേശം 31 lakhs. ലോങ്ടിറ്റ്യൂഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് നമുക്ക് 34 lakhs 34 28,000 ആ റേഞ്ചിലുമാണ് നമുക്ക് പ്രൈസ് ഓൺ റോഡ് സ്റ്റാർട്ട് ചെയ്തത്. സോ അത്യാവശ്യം നല്ല മികച്ച പ്രൈസിൽ തന്നെയാണ് വെഹിക്കിള് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കംഫർട്ട് ലെവലും അതുപോലെ തന്നെ വണ്ടിയുടെ റിഫൈൻഡും അതായത് എഞ്ചിൻ വൈസുള്ള റിഫൈൻഡും നല്ല വ്യത്യാസമുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് എക്സാക്ട് എന്താ പറയാ ഓസമാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ബൈ ബൈ ഗൈസ്.